ഹൈ ഫ്രണ്ട്സ്, ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ, എംഎസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്? അധികം നീട്ടി വലിക്കുന്നൊന്നുമില്ല. എസ് എസ് എൽ സി ആയാലും 9 ആയാലും 8 ആയാലും പ്ലസ് 1 ആയാലും പ്ലസ് 2 ആയാലും ഡിഗ്രി ആയാലും നിങ്ങൾക്ക് എക്സാമുകളൊക്കെ അടുത്ത് പഠിക്കാനുണ്ടോ? പ്രത്യേകിച്ച് പ്ലസ് 2 കാരെ സംബന്ധിച്ചുള്ള ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. പ്ലസ് 2 കഴിയുന്നവരെ സംബന്ധിച്ച് സേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എക്സാമുകൾ, എസ് എൽ സിക്കാർക്കായാലും ഓൺലൈൻ എക്സാം എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് പഠിച്ചാലല്ലേ എക്സാം എഴുതാൻ കഴിയുള്ളൂ. ഒരു വൃത്തിക്ക് ചെയ്തണ്ടേ? പഠിക്കണമെന്നുണ്ടെങ്കിൽ പുസ്തകം മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ 100% കുട്ടികൾക്കും തലവേദന വരും അല്ലെ. ഒരു 20 മിനിറ്റ് പോലും നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പുസ്തകം കറക്റ്റ് പഠിക്കാൻ പറ്റുന്നില്ല. അവർക്ക് ചെയ്യാനുള്ള ഒറ്റ ട്രിക്ക്, ഞാനിത് ഇതിന് മുമ്പ് എത്രയോ വട്ടം പറഞ്ഞതാണ്. കാര്യം ഞാനിത് ഓൾറെഡി വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് പറയാൻ പറ്റും. ഒന്നും വേണ്ട, നിങ്ങൾ പഠിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ആദ്യം ഒന്ന് കുളിക്കണം. എന്തായാലും ഒന്ന് കുളിക്കണം. കുളിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ പുസ്തകം തുറന്ന് പഠിക്കാനിരിക്കുക. പഠിക്കാനിരുന്ന് എപ്പോഴാണോ നിങ്ങൾക്ക് തലവേദന വരുന്നത്, അതായത് ഒരു ഹെഡ് പെയിൻ വരും, ആ സമയത്ത് നിങ്ങളിതാ ഒരു മുണ്ട്, ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ടവലാണുള്ളത്, നിങ്ങളെ വീട്ടിലുണ്ടാവില്ല നമ്മൾ കുളിക്കുന്നൊക്കെ ഒരു മുണ്ടുണ്ടല്ലോ, ആ മുണ്ട് എടുത്തിട്ട് നന്നായിട്ട് വെള്ളം ഒന്ന് നനച്ച് പുതിർക്കാന്ന് പറയല്ലോ, അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. എന്നിട്ട് ആ സാധനം ഇങ്ങോട്ട് കറക്റ്റ് ഇങ്ങോട്ട് ചുറ്റിട്ടിതാ നമ്മുടെ ഈ ഒരു നെറ്റിയുടെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കൊണ്ട് കറക്റ്റ് ടൈറ്റാക്കി അങ്ങോട്ട് കെട്ടുക. ഏകദേശം നിങ്ങളെ ഒരു ആവറേജ് ടൈറ്റിലങ്ങ് കെട്ടുക. കെട്ടിക്കഴിഞ്ഞാൽ തണുപ്പ് മീൻസ് ഒരു വെള്ളം കൊണ്ട് അത് പൊതയണം, നനിപ്പിക്കണം. ഒരു കുതിർപ്പ് എന്താ സാധനം ഉണ്ടാകും, ആ സാധനം ഉണ്ടാവണം. എന്നിട്ട് അതെടുത്തിട്ട് നിങ്ങളുടെ തലയിൽ ഇങ്ങോട്ട് ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് നല്ല അടിപൊളി കെട്ടിയാൽ എന്നിട്ട് നിങ്ങൾ പഠിച്ചോക്ക്. നിങ്ങൾക്ക് 1 അല്ല 2 അല്ല മാക്സിമം ഒരു 3-3.5 മണിക്കൂർ വരെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പറ്റും. നിങ്ങളുടെ ശ്രദ്ധ പോലും മാറിപ്പോകില്ല, നിങ്ങളുടെ എനർജി അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് തന്നെ അത് സ്വയം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിത് പറഞ്ഞല്ലോ, ഇത് ഇതേ രീതിയിൽ നിങ്ങൾ ആ ഈ ചങ്ങായി പറഞ്ഞത് ശരിയാണോ എന്ന് നോക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കുളിച്ച് മാറ്റി എനിക്ക് ഇമ്പ്രൂവ്മെൻ്റ് പഠിക്കാനുണ്ട്. മുമ്പിൽ കെമിസ്ട്രി കൊണ്ട് എടുത്ത് വെച്ച് ഫസ്റ്റ് പാഠം തുടങ്ങി കുറച്ചടെ കഴിഞ്ഞപ്പോഴേക്ക് തലവേദന വരുന്നുണ്ട്. ആ വരുന്നുണ്ട് എന്ന് തോന്നിയ ആ സമയത്ത് തന്നെ തുടങ്ങി എന്ന് പറയുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു മുണ്ടെടുത്ത് നനച്ച് വൃത്തിയാക്കിയിട്ട് ഇതാ ഇവിടെ അങ്ങോട്ട് തലക്കും ഇങ്ങോട്ട് ഹെഡിൻ്റെ ഈ ഭാഗത്തും കൂടെ കെട്ടി മുറുക്കി അങ്ങോട്ട് കെട്ടുക. കെട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചോ, തലവേദന പമ്പ കടന്നിണ്ടാവും. ഒരു ഫുള്ളായിട്ട് ഉണ്ടാവും. ഒരു 30-40-50 മിനിറ്റ് വരെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഈ സാധനം കറക്റ്റ് ഇങ്ങനെ കൊണ്ട് എടുക്കുക, അതായത് ഈ കെട്ടി ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുക അല്ലേ, അങ്ങനെ മുറുങ്ങിക്കെടുക്കുക. അപ്പം നിങ്ങൾ അപ്പം ആ സമയം കൊണ്ട് നിങ്ങൾ ഒരു 10-40 മിനിറ്റ് കൊണ്ട് നിങ്ങൾ എന്തൊക്കെയോ പഠിച്ചെടുത്തിണ്ടാവും. എന്നിട്ട് നിങ്ങളിതാ ഒരു ഫ്രീ ഒരു 5 മിനിറ്റ് ഫ്രീ എടുക്കണമല്ലോ, ആ സമയത്ത് ഇതിങ്ങനെ അങ്ങോട്ട് ഊരുക, നേരെ മുകളിലോട്ട് ഊരുക. ഊരിക്കഴിഞ്ഞാൽ ഒരു ഫ്രഷ്നെസ് മൈൻഡായിരിക്കും ഇവിടെ മൊത്തം ഉണ്ടാവുക, ഒരു തലവേദന പോലും ഇല്ലാത്തൊരു സുഖം. ആ സമയത്ത് താനേ നിങ്ങൾ വേക്കോട്ട് പോവും, ഒന്ന് ഉറങ്ങിയും പോവും. പക്ഷേ ആ ഉറക്കം അടിപൊളി ഉറക്കമായിരിക്കും, അടിപൊളി ഉറക്കമായിരിക്കും. പക്ഷേ ആ ഒരു ഉറക്കങ്ങൾ 5-10 മിനിറ്റ് മാത്രം ചെയ്യുക. പിന്നീട് വീണ്ടും ഒരു കുറച്ച് നേരം പഠിക്കുക. വീണ്ടും തലവേദന വരുമ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഇങ്ങനെ ഡെയിലി യൂസ് ചെയ്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ പഠിക്കാൻ എന്തൊക്കെയുണ്ടോ പൊന്നു മോനെ സുവേഷേ കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടിയിരിക്കും. അടിച്ച് പൊളിച്ച് തലവേദന അല്ലാണ്ട് പഠിക്കാൻ പറ്റും. ഈ ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കമൻറ്റ് ചെയ്തോ. ഇപ്പം ആ ചങ്ങായി പറഞ്ഞു തന്നതാ ഒഞ്ഞി പറയുന്ന കാര്യം നടന്നുകൂടല്ലേ, അതൊന്നും പറയല്ല, കമൻറ്റ് ബോക്സ് അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ഈ ട്രിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് വാ, കഴിഞ്ഞിട്ട് കമൻറ്റ് ചെയ്യും. നെഗറ്റീവ് അടിക്കണേ നെഗറ്റീവ് അടിച്ചു, നിങ്ങൾക്ക് ഇഷ്ടം പോലെ. അത് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, തലവേദന മാറുന്നില്ല എങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് അടിച്ചോ, കമൻറ്റ് ചെയ്തോ, നീ പറഞ്ഞത് കോപ്പിലെ വർത്താനാണെന്നില്ല നിങ്ങൾ പറഞ്ഞു, എനിക്ക് ഇഷ്ടമില്ല. കാര്യം ഞാനിത് 5-6 കൊല്ലമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തതാണ്. ഇത് ഈ കുറച്ച് മുമ്പ് എസ് എൽ സി എക്സാം നടക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു ട്രിക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. അത് യൂസ് ചെയ്തിട്ട് പലരും എനിക്ക് വാട്സപ്പിൽ സാറേ ഓ വല്ലാത്തൊരു ഉപകാരമായി പോയിട്ട് എനിക്ക് തലവേദന മാറിക്കിട്ടി എന്നൊക്കെ വിളിച്ച് പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷേ ആ സമയത്ത് എൻ്റെ ഫോൺ കയ്യിലില്ലായിരുന്നു, അവർ പുതിയ നമ്പറിലേക്കായിരുന്നു വിളിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും പറയുന്നത്. രാവിലെ തന്നെ ഒരു ട്രിക്ക് നിന്നോട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ രാവിലെ തന്നെ നിങ്ങൾക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നത്. സോ ഈ ട്രിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ തിരിച്ചു പോകാം മുത്തുമണികളെ. ഓക്കെ, നാം മേം ഗേങ്കെ മേം പോകുന്നു ഹേ ബൈ ഹേ.